ആൽഫ്രഡ് നോർത്ത് വൈറ്റ് ഹെഡ് എന്നൊരു വ്യക്തിയുണ്ട്. 1861 മുതൽ 1947 വരെ ജീവിച്ചാണ്. ബെർട്രാൻഡ് റസ്സലിന്റെ കൂട്ടത്തിലെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം എഴുതിയാണ്. ലോകം അറിയപ്പെടുന്ന ഫിലോസഫർ. 20-ാം നൂറ്റാണ്ടിലെ ലോകം സർവവിധത്തിലും അംഗീകരിച്ച ഫിലോസഫർ. അദ്ദേഹം പറയുന്നൊരു വരിയുണ്ട്, വേദാന്ത ഈസ് ദ മോസ്റ്റ് ഇംപ്രസീവ് മെറ്റാഫിസിക്സ് ദ ഹ്യൂമൻ മൈൻഡ് ഹാസ് കൺസീവ്ഡ്. മനുഷ്യ മനസ്സുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിൽ ഏറ്റവും ഇംപ്രസീവായിട്ടുള്ള മെറ്റാഫിസിക്സ് ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഭാഗം, അതാണ് വേദാന്തം എന്ന് അതിപ്രഗത്ഭനായിട്ടുള്ള ഫിലോസഫറും സയന്റിസ്റ്റുമാണ്. അടുത്തത് ക്വാണ്ടം ഫിസിക്സിൽ ഏറ്റവും ഉയരത്തിൽ പ്രവർത്തിച്ചിരുന്ന ആള് ജാക്ക് സർഫാറ്റി എന്ന് പറയുന്ന അമേരിക്കൻ തിയററ്റിക്കൽ ഫിസിസിസ്റ്റാണ്. ഇവൻ നോബൽ സമ്മാനത്തിന് പേര് നിർദ്ദേശിക്കപ്പെട്ട വ്യക്തി. അദ്ദേഹം പറയുന്ന വരികൾ കേൾക്കുക. രണ്ടാമത്തെ മെസ്സേജാണിത്. ഐ സസ്പെക്ട് ദാറ്റ് ജനറൽ റിലേറ്റിവിറ്റി ആൻഡ് ക്വാണ്ടം തിയറി ആർ ടു കോംപ്ലിമെന്ററി ആസ്പെക്ട്സ് ഓഫ് എ ഡീപ്പർ തിയറി ദാറ്റ് വിൽ ഇൻവോൾവ് എ കൈൻഡ് ഓഫ് കോസ്മിക് കോൺഷ്യസ്നെസ്. ഈ പ്രപഞ്ചത്തിന്റെ സ്വബോധത്തെക്കുറിച്ചും പ്രജ്ഞാനത്തെക്കുറിച്ചും വിവരിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് റിലേറ്റിവിറ്റിയും ക്വാണ്ടം തിയറിയും. ഈ പ്രപഞ്ചത്തിന്റെ സ്വബോധത്തെയും പ്രജ്ഞാനത്തെയും, ദ കോസ്മിക് കോൺഷ്യസ്നെസ്, അതിനെക്കുറിച്ച് വിവരിക്കുന്ന രണ്ട് വിഷയങ്ങൾ, പരസ്പരം ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ആപേക്ഷിക സിദ്ധാന്തവും ക്വാണ്ടം തിയറിയും, ദ കോസ്മിക് കോൺഷ്യസ്നെസ്. ഈ പ്രപഞ്ചത്തിന്റെ സ്വബോധവും പ്രജ്ഞാനവും എന്ന് പറയുന്നത്, ഓർ ദ മഹത് ഓഫ് ഇന്ത്യ സാംഖ്യ ഫിലോസഫി ഈസ് ദ ബേസിസ് ഓഫ് എൻറ്റയർ ക്രിയേഷൻ. മഹത് എന്ന് പറയുന്ന ഭാരതത്തിലെ സാംഖ്യ ഫിലോസഫിയിലെ, സംഖ്യശാസ്ത്രത്തിലെ, സാംഖ്യ തത്വശാസ്ത്രത്തിലെ, സാംഖ്യയോഗത്തിലെ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം, ആ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായവും സാംഖ്യയോഗവും ആ സാംഖ്യയോഗത്തിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള കപില മഹർഷിയുടെ സാംഖ്യയോഗം ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള നമ്മുടെ ന്യായശാസ്ത്രം എഴുതിയ ഗൗതമ മഹർഷിയും വൈശേഷികം എഴുതിയ കണാദനും പോലെ ഗംഭീരമായിട്ട് സാംഖ്യശാസ്ത്രം എഴുതിയ ആ സാംഖ്യശാസ്ത്രത്തിലെ മഹത് എന്ന വാക്കുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് ഈ പ്രപഞ്ചത്തിലെ സർവ സൃഷ്ടിയുടെയും ആധാരമായിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ സർവസൃഷ്ടിയുടെയും ആധാരമായിരിക്കുന്നത് സാംഖ്യശാസ്ത്രത്തിൽ വിവരിച്ചിരിക്കുന്ന തത്വസംഹിതയാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് തിയററ്റിക്കൽ ഫിസിക്സിന്റെ അതിപ്രഗത്ഭനായ, ക്വാണ്ടം ഫിസിക്സിന്റെ അതിപ്രഗത്ഭനായിട്ടുള്ള വ്യക്തി. വളരെയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിച്ചിരുന്നു. 8-10 പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. എല്ലാം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള വസ്തുത. ഈ പുസ്തകം വാട്ട് ഈസ് ഇന്ത്യ എന്ന പുസ്തകം ശരിക്ക് നാസയിലെ സയന്റിസ്റ്റ് ഡോക്ടർ എ വി മുരളി അദ്ദേഹം എഡിറ്റ് ചെയ്ത് വളരെ വളരെ ഗംഭീരമായിട്ട് സലിൽ ഗവാലി എന്ന വ്യക്തി എഴുതിയ പുസ്തകമാണ്. നമ്മുടെ ഏത് സ്ഥലത്തും ആമസോണിലൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവർ ഇതിനേക്കാൾ വില കുറച്ച് അവർ വീട്ടിലേക്ക് എത്തിച്ചു തരും. ഇതിൻ്റെ വില 180 രൂപയാണെങ്കിലും ശരിക്ക് 150 രൂപയ്ക്ക് ഇവിടെ എല്ലാവരുടെയും വീട്ടിലെത്തിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇന്ത്യ എന്ന ഈ പുസ്തകം നിങ്ങളൊന്ന് വായിക്കണം. അതിലെ ചില വരികളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കെടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രണാമം.